Karagre vasati lakshmi karamadhye saraswati karamule sada gauri prabha Sane Devi Parvata Stana Mandite Vishnu Patni Namastutyam Padasparsham Kshamaswame ദേവന്റെ അനുഗ്രഹങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന പഴയൊരു ഗ്രാമം. ആ പഴയ ഗ്രാമത്തിൻ്റെ പേരിൽ പോലും പെരുമയുണ്ടായിരുന്നു. പെരിഞ്ചെല്ലൂർ ഗ്രാമം. പെരിഞ്ചെല്ലൂർ ഗ്രാമം എന്ന നാമം വിസ്മൃതിയിൽപ്പെട്ട് പിന്നീട് ദേശത്തിന് പല പല നാമങ്ങൾ വന്നു. പല പല രാജാക്കന്മാർക്കനുസരിച്ച് ദേശത്തിൻ്റെ നാമങ്ങൾ മാറിക്കൊണ്ടേയിരുന്നു. പിന്നെ ഇന്ന് കണ്ണു മഹർഷിയുടെ തപസ്സുകൊണ്ടാണോ അതോ കണ്ണൻ്റെ ദേശമായതുകൊണ്ടാണോ എന്നറിയില്ല. ഏതായാലും കണ്ണൂർ എന്ന് ഇന്ന് അറിയപ്പെടുന്ന പ്രദേശം അത് പെരിഞ്ചെല്ലൂർ ഗ്രാമം തന്നെയാണ്. പെരിഞ്ചെല്ലൂർ ഗ്രാമം എന്ന് പറയുമ്പോഴാണ് എപ്പോഴും മലയാളിക്കൊരു പെരുമയുണ്ടാകുന്നത്. പെരിഞ്ചെല്ലൂർ ഗ്രാമത്തിലെ അല്ലെങ്കിൽ കണ്ണൂരിലൂടെയാണ് നമ്മുടെ യാത്ര എന്ന് പറയുമ്പോഴൊക്കെ കണ്ണൂർ നിവാസികൾ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അച്ചിയെ കാണാൻ പോയിനാന്ന്. അതായത് അച്ചിയെ, ദേവിയെ കാണാൻ പോയോ എന്നാണ് ആ ചോദ്യത്തിൻ്റെ അർത്ഥം. അവിടെ അച്ചി ആരാണ്? ഭദ്രകാളിയാണോ, ദുർഗയാണോ, അതോ സപ്തമാതൃക്കളാണോ, സകല ദേവികളുമാണോ? ഉത്തരം കണ്ടെത്തുവാൻ അന്വേഷിച്ചു പോയാൽ നമുക്ക് മനസ്സിലാകും ഈ പ്രകൃതിയിൽ നിറഞ്ഞു നിൽക്കുന്ന ദേവഭാവത്തെ, ദേവീഭാവത്തെയാണ് അവർ അമ്മയെന്നോ അച്ഛിയെന്നോ വിളിക്കുന്നത്. സ്നേഹത്തോടെ തമ്പ്രാട്ടി എന്ന് പറയുന്നത്, അമ്പൂറ്റി എന്ന് പറയുന്നത്, അമ്പാട്ടി എന്ന് പറയുന്നത്. അതേ അമ്പാട്ടിയെ കാണുവാൻ ഇന്ന് നമുക്ക് ഒരു പാറ കയറേണ്ടതുണ്ട്, ഒരു കുന്ന് കയറേണ്ടതുണ്ട്. ആ കുന്നിലാകട്ടെ മഹാദേവൻ്റെ ഇച്ഛപ്രകാരം നിലകൊള്ളുന്ന ദേവിയാണുള്ളത്. ഇന്നത്തെ കാഴ്ചകൾ കണ്ണൂരിൻ്റെ മുഴുവൻ ഐശ്വര്യമായി നിൽക്കുന്ന ഒരു ദേവീക്ഷേത്രത്തിൻ്റെ കാഴ്ചയാണ്. ആ കാഴ്ചയിലേക്ക് എത്തുന്നതിന് മുൻപ് അമ്മയുടെ വാക്കുകളാകുന്ന പ്രകൃതിഭാവത്തെ അറിയാം ചിന്താമൃതത്തിലൂടെ. പരസ്പരം കണ്ടുമുട്ടുമ്പോൾ ഈശ്വര സ്മരണ ഉണർത്തുന്ന വാക്കുകൾ വേണം ആദ്യം പറയാൻ. ഓം നമശിവായ എന്നാൽ ശിവമായിട്ടുള്ളതിനെ നമിക്കുന്നു എന്നാണ് അർത്ഥം. ഒരു കൈ ഉയർത്തി ടാറ്റാ പറയുമ്പോൾ തമ്മിൽ അകലുകയാണ്. ഇരു കൈകളും ചേർത്ത് തൊഴുമ്പോൾ ഹൃദയങ്ങൾ പരസ്പരം അടുക്കുന്നു. ജഗദ്ഗുരു ശ്രീമാതാ അമൃതാനന്ദമയി ദേവിയുടെ വാക്കുകളിലൂടെ പരസ്പരം അറിയുന്ന ഹൃദയങ്ങളുടെ സ്നേഹത്തിൻ്റെ സ്വരഫലത അറിയുവാൻ നമുക്കാകട്ടെ.
കടൽ മാറി കരയായ ദേശമാണ് കേരളമെന്ന് നമുക്ക് എപ്പോഴും അറിയാം. പക്ഷേ അങ്ങനെ വന്ന കരയ്ക്ക് ചില ദേശങ്ങളിൽ മാട് എന്ന് പറയാറുണ്ട്. അപ്പോൾ കരയാക്കിയതാണ്, ഈ ദേശത്തെ കരയാക്കിയതാണ്. ആരാണ് കരയാക്കിയത്? ഈശ്വരമൂർത്തികളെല്ലാം ചേർന്ന് ഇത് ദൈവത്തിൻ്റെ സ്വന്തം നാടാകണമെന്ന തീരുമാനത്തോടു കൂടി ഈ ദേശത്തെ കരയാക്കിയതാണ്. അങ്ങനെ മാടാക്കിയ ദേശം, മാട് എന്ന് പറഞ്ഞാൽ കരയെന്ന് വീണ്ടും പറയുകയാണ്, മാടാക്കിയ ഒരു ദേശം, ആ ദേശമാണ് നമുക്ക് പിന്നീട് കേരളം എന്ന പേരിൽ ലഭിച്ചത്, ജീവിക്കാൻ വേണ്ടി ലഭിച്ചത്, സന്തോഷിക്കാൻ വേണ്ടി ദൈവം തന്നെ അനുഗ്രഹിച്ച് നൽകിയത്. ഈ പ്രകൃതിയുടെ സൗന്ദര്യത്തെക്കുറിച്ച് പറയുമ്പോൾ, നമ്മളിപ്പോൾ നിൽക്കുന്ന കണ്ണൂർ ജില്ലയിലെ പ്രത്യേകതകളെ മനസ്സിലാക്കുമ്പോൾ, ഇവിടെ ദേവിയുടെ സഞ്ചാരം, ദേവി സഞ്ചരിച്ചു വന്ന, പല ദേശങ്ങളിൽ നിന്ന് സഞ്ചരിച്ചു വന്ന ദേവീ ഭാവത്തെ നമുക്കറിയാനാകുന്നുണ്ട്. മരക്കലത്തിൽ സഞ്ചരിച്ചു വന്ന ദേവി, മരക്കലം എന്ന് പറഞ്ഞാൽ കപ്പൽ എന്നാണ് അർത്ഥം. ആ കപ്പലിൽ സഞ്ചരിച്ചു വന്ന ദേവിയുടെ ഐതിഹ്യത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ആര്യനാട് എന്ന് പറയുമ്പോൾ അത് യഥാർത്ഥത്തിൽ കാശിയാണെന്നാണ് സങ്കല്പിക്കുന്നത്. എന്നാൽ ആര്യനാട്ടിൽ നിന്നല്ല, മധ്യേഷ്യയിൽ നിന്ന് പോലും മരക്കപ്പലുകൾ ഇവിടെ വന്നിരുന്നുവെന്നും ആ മരക്കപ്പലുകൾ കുടികൊണ്ടു വന്നിരുന്ന സംസ്കാരങ്ങളും വിശ്വാസങ്ങളും ഈ മണ്ണിൽ വേരോടിയിട്ടുണ്ട് എന്നും വേണം മനസ്സിലാക്കാൻ. പണ്ട്, അതായത് ആര്യനാട്ടിൽ നിന്ന് വന്നു എന്ന് പറയുമ്പോൾ തന്നെ അതുപോലെ തന്നെ യാദവ കുലത്തിൽ നിന്ന്, അതായത് വൃന്ദാവനത്തിൽ നിന്നും ആളുകൾ ഇവിടേക്ക് പലായനം ചെയ്ത് വന്നിട്ടുണ്ടെന്നൊരു സങ്കല്പമുണ്ട്. വൃന്ദാവനത്തിൽ നിന്ന്, അതായത് കോലാച്ചി സമുദായം എന്നാണ് അത് വിശേഷിപ്പിക്കുന്നത്, യാദവരുടെ ഒരു സംഘം അവിടെ നിന്ന് യാദവരുടെ രാജാവായ രാജാവിനെ വധിച്ചു, ആരോ വധിച്ചതിന് ശേഷം, ശത്രുക്കൾ വധിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഗർഭിണിയായ ഭാര്യ ഇതുപോലെ മരക്കലത്തിൽ കയറി വരികയും കണ്ണൂർ ദേശത്ത് വന്നിറങ്ങുകയും, കണ്ണൂർ ദേശത്തെ ഒരു മഹനീയമായ കടപ്പുറത്ത് വന്നിറങ്ങുകയും ഇവിടെ വെച്ച് ഒരു മകന് ജന്മം നൽകുകയും ചെയ്തു. ഇരവമട മൂവർ എന്നറിയപ്പെട്ടിരുന്ന അയാളാണത്രേ മൂഷിക രാജവംശം സ്ഥാപിച്ചതെന്നൊരു വിശ്വാസമുണ്ട്. അപ്പോൾ യാദവ വംശവുമായും കണ്ണൂർ ദേശത്തിന് ബന്ധമുണ്ട്. ഇന്നും കണ്ണൂർ കാസർഗോഡ് ദേശങ്ങളിൽ യാദവ ജാതി അല്ലെങ്കിൽ യാദവ സമുദായം എന്നൊരു രീതി തന്നെ ഉണ്ട്. അങ്ങനെ അവരുടെ വിശ്വാസങ്ങളൊക്കെ നിലനിന്ന് പോരുന്നുമുണ്ട്. ഏതായാലും മരക്കലത്തിൽ വന്ന ദേവിയുടെ സങ്കല്പം, അതുപോലെ ദേവിയുടെ അനുഗ്രഹം കൊണ്ട് പരശുരാമൻ മാടാക്കി മാറ്റിയ, കരയാക്കി മാറ്റിയ പ്രദേശം അതായിരിക്കുമോ ഒരു പക്ഷേ മാടായി? അങ്ങനെയെങ്കിൽ നമ്മളിപ്പോൾ നിൽക്കുന്നത് മാടായിപ്പാറയിലാണ്. മാടായിപ്പാറ കേരളത്തിൻ്റെ ചരിത്രത്തിനും സംസ്കാരത്തിനും വിശ്വാസ പാരമ്പര്യങ്ങൾക്കും പുരാണത്തിനും ഒരുപോലെ തന്നെ പ്രചോദനങ്ങൾ നൽകിയ ദേശമാണ് മാടായിപ്പാറ. മാടായിപ്പാറയിൽ ഓണം എത്തുമ്പോൾ പണ്ട് കാലത്ത് കാക്കപ്പൂക്കൾ നിരന്നു പൂക്കുമായിരുന്നു. ഇപ്പോഴും ആ പൂക്കൾ ഉണ്ടാകുവാൻ വേണ്ടി എല്ലാവരും കാത്തു നിൽക്കുന്നുണ്ട്. മൂന്നാറിലെ മഞ്ഞുമൂടിയ മലമേഖലകളിൽ കുറിഞ്ഞിപ്പൂക്കൾ വിരിയുന്നത് പോലെയാണ് ഇവിടെ കാക്കപ്പൂക്കൾ വിരിയാറുള്ളത്. ആ കാക്കപ്പൂക്കൾ കാണാൻ ധാരാളം പേർ ഇവിടേക്ക് എത്തുകയും ചെയ്യും. ഇന്ന് മാടായിപ്പാറയിൽ അവിടെ ഇവിടെ കാക്കപ്പൂക്കൾ കണ്ടാലായി. എന്നാലും മാടായിപ്പാറയിലെ വിശ്വാസങ്ങൾ ഒരു കാലത്തും മാറുന്നില്ല. ദേവി മാടാക്കിയ, കരയാക്കിയ പ്രദേശത്ത് താമസിക്കുവാനുള്ള സൗഭാഗ്യം നമുക്ക് ലഭിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് മാടായിപ്പാറയുടെ ഈ കാഴ്ച കാണാതിരിക്കുന്നത്? മാടായിപ്പാറയിലെത്തിയാൽ പിന്നെ തൊട്ടടുത്ത് തന്നെ മാടായി കാവിലും എത്തുമെന്ന് അറിയാമല്ലോ. അങ്ങനെയെങ്കിൽ ഇന്ന് നമുക്ക് മാടായി കാവിലേക്ക് പോകാം. ജീവിതം തന്നെ ദുഃഖമായവർക്ക് സാന്ത്വനമായി. ജീവിതം ചോദ്യചിഹ്നമായവർക്ക് ഉത്തരമായി. ജീവിതം വഴിമുട്ടിയവർക്ക് വഴികാട്ടിയായും ആശ്രയമായി. കഥയല്ലത് ജീവിതം 1500 എപ്പിസോഡുകൾ പിന്നിട്ടു. 7 വർഷമായി ജൈത്രയാത്ര തുടരും. തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9:30.
മാടായി കാവിൽ കുടികൊള്ളുന്നത് ഭദ്രകാളിയാണ്. ഭദ്രകാളി സാന്നിധ്യം കുടികൊള്ളുന്ന ഒരു കുന്ന്. ആ കുന്നിൻ്റെ ഇന്നത്തെ കാഴ്ചകളാകെ മാറിയിരിക്കുന്നു. എവിടെ നോക്കിയാലും മാടായി കാവിൽ അമ്മയെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ ദേവിയുടെ നാമങ്ങൾ ഉരുവിട്ടുകൊണ്ടുള്ള മന്ത്രങ്ങളും അതുപോലെ തന്നെ സകല മന്ദിരങ്ങളുടെയും നാമങ്ങളിലും ദേവിയുടെ പേര് ചേർന്നിരിക്കുന്നുവെന്ന് കാണാം. മാടായി കാവിലേക്ക് എത്തുന്ന പ്രധാന വഴിയിൽ ഒരു വസ്തു തന്നെ ക്ഷേത്രകലാ അക്കാദമിയുമുണ്ട്. അതായത് ഈ ക്ഷേത്രം വളരെ ശ്രദ്ധാപൂർവം തന്നെ നമ്മുടെ വരും കാലത്തിൻ്റെ കലകൾക്കും അതുപോലെ വിനോദങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുന്നു. ഭക്തിവിശ്വാസങ്ങളെ ഊട്ടി ഉറപ്പിക്കുന്നതിന് ഒപ്പം തന്നെ അങ്ങനെ കണ്ണൂർ ജില്ലയിൽ എത്തിയാൽ തീർച്ചയായും കണ്ടിരിക്കേണ്ട മാടായി കാവിൻ്റെ തിരുമുന്നിലേക്ക് എത്താൻ നമുക്ക് അവസരം കിട്ടുമ്പോൾ ഇവിടെ കുടികൊള്ളുന്ന ഭദ്രകാളി ഭാവത്തിന് വ്യത്യസ്ത സങ്കല്പമാണ് ഉള്ളത്. കേരളത്തിൽ പല ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ വെച്ചിട്ടും ദാരികവധവുമായി ബന്ധപ്പെട്ട നിരവധിയായ ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായൊരു ഐതിഹ്യം പറയുവാനുള്ള സൗഭാഗ്യം ലഭിക്കുന്നത് മാടായി കാവിലെത്തുമ്പോൾ മാത്രമാണ്. മാടായി കാവിലെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അരയാൽ ചുവട്ടിൽ നിന്ന് നമ്മുടെ കാഴ്ച ആരംഭിക്കുന്നു. ഈ അരയാൽ കടന്നാൽ പിന്നീട് ക്ഷേത്രഭൂമി എത്തുകയായി. കലാകാരികൾക്ക് അനുഗ്രഹമേകുമ്പോൾ സരസ്വതിയാവുകയും ഭക്തജനലക്ഷങ്ങൾക്ക് അഭിവൃദ്ധിയേകുമ്പോൾ മഹാലക്ഷ്മിയാവുകയും മനസ്സ് തളരുന്ന വേദിയിൽ ഓരോ വേളയിലും ശക്തി നൽകിക്കൊണ്ട് ശ്രീപാർവതിയാവുകയും ചെയ്യുന്ന മഹാഗൗരി, എല്ലാ ഭാവങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ദുർഗയും ഭദ്രയും ഇവിടെ നിലകൊള്ളുന്നു. എല്ലാ മാതാക്കളും ഇവിടെ ഒത്തുചേരുമ്പോൾ ഈ തിരുനടയിൽ നൃത്തം അവതരിപ്പിക്കുവാൻ, ഈ തിരുനടയിൽ തങ്ങളുടെ കലകൾ അർപ്പിക്കുവാൻ, സംഗീതാർച്ചന നടത്തുവാൻ നിരവധി ഭക്തർ എത്താറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അരയാൽത്തറ ആകെ ആ കലകളെ ആസ്വദിച്ച് നിലകൊള്ളുകയാണ്. അരയാൽത്തറയെന്ന് മാത്രമല്ല, ഇവിടെ എത്തുന്ന എല്ലാവരും ഇങ്ങനെ കലകൾക്ക് കൂടി പ്രാധാന്യം കൊടുക്കുകയും കലകൾ ആസ്വദിക്കുവാനൊരല്പം സമയം കണ്ടെത്തുകയും ചെയ്യുന്നു. മാടായി കാവിലെ ഭദ്രകാളി സങ്കല്പം വ്യത്യസ്തമാണെന്ന് പറയുമ്പോൾ ആ സങ്കല്പം തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൻ്റെ പശ്ചിമ ഗോപുരത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ഭദ്രകാളിയാണ് ഇന്ന് മാടായി കാവിൽ അമ്മയായി മാറിയത് എന്നാണ് വിശ്വാസം. ആ വിശ്വാസത്തെ പറയുന്നതിന് മുൻപ് തന്നെ നമുക്ക് ദാരിക നിഗ്രഹവുമായി ബന്ധപ്പെട്ട് ഇവിടെ കണ്ണൂരിൽ മാടായി കാവുമായി ചേർന്ന് നിൽക്കുന്ന മറ്റൊരു സങ്കല്പത്തെ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് ഇങ്ങനെയാണ്. ദാരികൻ ഭൂമിയാകെ നാശം വിതച്ചുകൊണ്ട് തൻ്റെ മത്തുപൂണ്ട ജീവിതം നയിച്ചിരുന്ന കാലം. ആ സമയത്ത് പലതവണ കശ്യപ മഹർഷിയെ ഉപദ്രവിക്കുകയുണ്ടായി. പലതവണയും ക്ഷമിച്ചുവെങ്കിലും ഒരു സമയത്ത് തീർത്തും സഹിക്കാൻ വയ്യാതെ വന്നപ്പോൾ കാശ്യപ മുനി ദാരികനെ ശപിച്ചു. ഒരു പിശാചായി മാറിപ്പോട്ടെ എന്നായിരുന്നു ആ ശാപം. എങ്ങനെയെങ്കിലും ശാപമോക്ഷം നൽകണമെന്ന് ദാരികൻ ആഗ്രഹിച്ചപ്പോൾ, ആവശ്യപ്പെട്ടപ്പോൾ അതിനൊരൊറ്റ മാർഗമേ ഉള്ളൂ എന്ന് മലനാട്ടിൽ വന്ന് കുടികൊള്ളുവാനും, മലനാട്ടിൽ വന്ന് കുടികൊള്ളുക എന്ന് പറയുന്നത് മലനാട്ടിൽ വന്ന് താമസിച്ചുകൊള്ളാനും ഇവിടെ ഭദ്രകാളിയുടെ വരവിനായി കാത്തിരിക്കുവാനും പറഞ്ഞു. തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലെ ദർശനത്തിനായി ഒരിക്കൽ ഭദ്രകാളി ഈ വഴി വരികയും അങ്ങനെ വരുന്ന സമയത്ത് നേരെ ദേവിക്ക് മുന്നിൽ ചെന്ന് പോരിനിറങ്ങുകയും ദേവിയുടെ കയ്യാൽ മരിക്കുകയും ചെയ്താൽ നിനക്ക് സകല മോക്ഷങ്ങളും കിട്ടുമെന്ന് പറയണ്ടായി. അങ്ങനെ ദാരികൻ ഇവിടെ വന്ന് കാത്തിരുന്നുവെന്നും പല നാളുകളുടെ കാത്തിരിപ്പുകൾക്ക് ശേഷം ഒരിക്കൽ ദേവിയെ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലേക്ക് രാജേശ്വരനെ കാണുവാനായി വന്ന ഭദ്രകാളി സാന്നിധ്യത്തെ കാണുകയും അവിടെ വെച്ച് ദേവിയെ പോരിന് വിളിക്കുകയും ദേവിയോട് അസഭ്യം പറയുകയും ദേവി ഒന്ന് ചെറുവിരൽ അനക്കുക മാത്രം ചെയ്തപ്പോഴേക്കും ദാരിക നിഗ്രഹം സംഭവിക്കുകയും ചെയ്തു എന്നാണ് മലനാട്ടിലെ വിശ്വാസം. അങ്ങനെയാണ് ദാരിക നിഗ്രഹം ഉണ്ടായത് എന്ന് വിശ്വസിക്കുമ്പോൾ ദാരികന് മോക്ഷം കൂടി നൽകിയ മാടായി കാവിൽ അമ്മ ഇവിടെ ഭദ്രകാളി ഭാവത്തിൽ നിലകൊള്ളും. മാടായി കാവ് എന്ന പുരാതനമായ ക്ഷേത്രഭൂമി എത്തി. ദാരിക നിഗ്രഹവുമായി ബന്ധപ്പെട്ട് മലനാട്ടിലെ വിശ്വാസത്തെ മനസ്സിലാക്കിക്കൊണ്ട് തിരുനടയിലേക്ക് ഇവിടെ കത്തി നിൽക്കുന്ന വിളക്ക്, ആ വിളക്കിന് പുറകിലെ മാടായി കാവ് സങ്കല്പം, സങ്കല്പത്തിന്റെ ബലിക്കൽ പുര, ഇതെല്ലാം കാണുമ്പോൾ നിറച്ചാർത്തുകൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ടിരിക്കുന്ന ഈ ക്ഷേത്രത്തിന്റെ വിശ്വാസങ്ങളെയും മഹാത്മ്യങ്ങളെയും അതേ നിറത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കുകയാണ്. ദേവീഭാവത്തെ ദർശിക്കുവാനെത്തുന്ന ഭക്തരെ അനുഗ്രഹിക്കുവാനായി ഗണപതിയുണ്ട്. ഗണപതിയോടൊപ്പം തന്നെ ഗരുഡഭാവമുണ്ട്, വിഷ്ണുവുണ്ട്. അങ്ങനെ എല്ലാവരും, ത്രിമൂർത്തികളെല്ലാം അനുഗ്രഹഭാവം ചൊരിഞ്ഞു നിൽക്കുന്നു എന്ന് കാണിക്കുന്ന ഒരു മുഖപ്പ്, ആ മുഖപ്പ് കണ്ടുകൊണ്ട്, അതിലെ നിറങ്ങൾ കണ്ടുകൊണ്ടാണ് മാടായി കാവിനകത്തേക്ക് ദർശനത്തിനായി പ്രവേശിക്കുക.
തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലെ പശ്ചിമ ഗോപുരത്തിലായിരുന്നു ആദ്യം ഭദ്രകാളിക്ക് സ്ഥാനമുണ്ടായിരുന്നതെന്ന് പറഞ്ഞു. പക്ഷേ ഈ സ്ഥാനം പോരായെന്നും തനിക്ക് കുറച്ചുകൂടി ശക്തമായ പൂജകൾ ശാക്തേയ പൂജാ സമ്പ്രദായത്തിൽ പൂജിക്കപ്പെടണമെന്നും ആഗ്രഹിച്ച ഭദ്രകാളി തളിപ്പറമ്പ് രാജരാജേശ്വരനോട് തന്നെ കാര്യം പറഞ്ഞുവെന്നും കാര്യം ഉണർത്തിച്ചുവെന്നും തളിപ്പറമ്പ് രാജരാജേശ്വരൻ നിർദ്ദേശിച്ച പ്രദേശത്താണ് മാടായി കാവ് കുടികൊള്ളുന്നത് എന്നുമാണ് ഒരു വിശ്വാസം. ഇതല്ലാതെ മറ്റനവധി വിശ്വാസങ്ങൾ ഇവിടവുമായി ബന്ധപ്പെട്ടുണ്ട്. അതൊക്കെയും നമുക്ക് വിശദമായി പറയാം. ഏതായാലും തളിപ്പറമ്പ് രാജരാജേശ്വരൻ നിർദ്ദേശിച്ച പ്രദേശത്ത് കുടികൊള്ളുന്ന ദേവിയാണ് ഇവിടെയുള്ളത് എന്ന് ആദ്യം മനസ്സിലാക്കിക്കൊണ്ട് ക്ഷേത്ര ദർശനം നടത്താം. സർവ മംഗള മംഗളേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്ര്യംബകേ ഗൗരീ നാരായണീ നമോസ്തുതേ. മാടായകാവിലെ ഭദ്രകാളി അതീവ ശക്തിയുള്ള ദേവീ ഭവമാണ്. അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിൽ രുരുജിത് വിധാനത്തിലാണ് ശ്രീകോവിൽ നാലമ്പലത്തിനകത്തുള്ള സംവിധാനം. രുരുജിത് വിധാനം എന്താണ് എന്ന് വ്യക്തമായി കഴിഞ്ഞ ദിവസം ആമാനത്ത് വെച്ച് നമ്മൾ പറഞ്ഞിരുന്നുവല്ലോ. എങ്കിലും അത് കേൾക്കാത്തവർക്കായി ഒന്നുകൂടി പറയാം. രുരുജിത് വിധാനം എന്നാൽ രുരുഭൈരവൻ എന്ന അസുരനെ നിഗ്രഹിച്ച ദേവീ ഭാവമാണ്. ഇവിടെ ആ ഒരു രുരുജിത് സംവിധാനമുള്ള ക്ഷേത്രങ്ങൾ തിരുവർഗാട്ട് ഭഗവതി ക്ഷേത്രം, അതുപോലെ തന്നെ മാടായി കാവ്, പനയന്നാർ കാവ് തുടങ്ങിയ ക്ഷേത്രങ്ങളിലെല്ലാം ഈ ഒരു രുരുജിത് വിധാനമാണുള്ളത്. രുരുജിത് വിധാനത്തിൽ വടക്കോട്ട് ദർശനമായ ദേവിയും സപ്തമാതൃക്കൾ സാന്നിധ്യത്തിൽ വടക്കോട്ട് ദർശനമായ ദേവിയും ഉണ്ടാകും. എന്നാൽ അതുപോലെ തന്നെ കിഴക്കോട്ട് ദർശനമായ മഹാദേവനും ഉണ്ടാകും. ക്ഷേത്രസങ്കല്പത്തിൽ ക്ഷേത്രപാലകനും കൂടി സാന്നിധ്യമുണ്ടാകും. അതാണ് രുരുജിത് വിധാനമെന്ന് പറയുന്നത്. ശക്തിവിശ്വാസങ്ങളേറെയുള്ള മാടായികാവിൽ അമ്മയുടെ നാലമ്പലത്തിനകത്തേക്ക് ക്യാമറ കണ്ണുകൾക്ക് പ്രവേശനമില്ല. വളരെ വർഷകാലമായി അത് അങ്ങനെ തന്നെയാണ്. ആ നിഷ്ഠയെ അനുസരിച്ചുകൊണ്ട് അത്തരം വിശ്വാസങ്ങൾക്ക് മാറ്റമേതും വരുതെന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെ ക്യാമറ കണ്ണുകൾക്ക് അകത്തേക്ക് പ്രവേശനം അനുവദിക്കാത്തതുകൊണ്ട് നമുക്ക് നാലമ്പലത്തിലെ കാഴ്ചകൾ കാണാനാകില്ല. കഴിയും വിധം, മനുഷ്യജന്മത്തിൽ കഴിയും വിധം വാക്കുകൾ കൊണ്ട് നമുക്ക് ആ ശ്രീകോവിലിൻ്റെ ഭംഗിയെ, അതുപോലെ തന്നെ ശ്രീകോവിലിൻ്റെ ദീപ്തമായ ദർശന സൗഭാഗ്യത്തെ പറയാൻ ശ്രമിക്കാം. പുതിയ റിലീസ് ചിത്രങ്ങളുടെ വിശേഷങ്ങൾ, ഏറ്റവും പുതിയ പാട്ടുകൾ, ട്രെയിലേഴ്സ്, ഫിലിം റിവ്യൂസ്, അങ്ങനെ പുതിയ സിനിമകളെ കുറിച്ച് അറിയേണ്ടതെല്ലാം ഒരൊറ്റ കാഴ്ചയിൽ. ബാൽക്കണി എല്ലാ ഞായറാഴ്ചയും രാവിലെ 9 മണിക്ക്. മറ്റൊരു പേരുണ്ട്, തിരുവർഗാട്ട് ഭഗവതി എന്ന്. തിരുവർഗാട്ട് ഭഗവതി എന്ന് തന്നെയാണ് ഈ ക്ഷേത്രം ഏറെ കാലം അറിയപ്പെട്ടിരുന്നത്. തിരുവിറകുകാട്ട് ഭഗവതി എന്ന്, അതായത് വിറക് കാട്ടി സ്ഥാനം കണ്ടെത്തിയ ഭഗവതി എന്ന സങ്കല്പമാണുള്ളത്. ആ ഐതിഹ്യത്തെക്കുറിച്ചും നമുക്ക് പറയാനുണ്ട്. അതുപോലെ തന്നെ ഏറുകാട്ട് ഭഗവതി, അതായത് തിരുവേറ് എന്നുള്ള അർത്ഥത്തിലും ഇവിടുത്തെ നാമം തിരുവർഗാട്ട് എന്നുള്ള നാമത്തിന് അർത്ഥം പറയാറുണ്ട്. ഏതായാലും ഇവിടെ ഒരു ഏറുമായി ബന്ധപ്പെട്ട സങ്കല്പമുണ്ട്. അത് ഒരു വിറകുകൊള്ളി എറിഞ്ഞതാണ് എന്നും അതല്ല തീർത്ഥജലം എറിഞ്ഞതാണെന്നുള്ള പല സങ്കല്പങ്ങളാണ്. ഏതായാലും ഭദ്രകാളി സാന്നിധ്യം അങ്ങനെ ഒരു ദിവ്യമായ തേജസ്സോടു കൂടി നിൽക്കുന്ന, അതിനോടൊപ്പം സപ്തമാതൃക്കളുള്ള ക്ഷേത്രഭൂമിയിൽ നാലമ്പലത്തിനകത്തേക്ക് പ്രവേശിക്കുകയാണ്. ഭക്തിഭാവങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന മനസ്സ്, ആ മനസ്സ് എല്ലാ തരത്തിലും ശാന്തമായിരിക്കട്ടെ എന്ന്, അവിടെ ദേവിയുടെ നാമങ്ങൾ മാത്രം നിറഞ്ഞു നിൽക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി അകത്തേക്ക്. മരളി ജേനു തുമ്പിതെ മളയു സുറിയുദു മളയു. ഈ ശ്രീകോവിൽ കാഴ്ചയെക്കുറിച്ച് പറയുമ്പോൾ യഥാർത്ഥത്തിൽ വാക്കുകൾക്കതീതമായ അനുഭവത്തെ എങ്ങനെയാണ് വാക്കുകളിൽ കൊണ്ടു നിറയ്ക്കുക എന്നുള്ള ആശങ്കയുണ്ട്. എങ്കിലും പറയുകയാണ്,
ദിവ്യമായ ദീപ്തമായ ഒരു ദർശന സൗഭാഗ്യം തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. ക്ഷേത്രത്തിൽ ആദ്യം രുചിത് വിധാനമുള്ള ക്ഷേത്രങ്ങളിൽ ദർശന രീതികൾ പ്രത്യേകതയുള്ളതാണ്. ആദ്യം ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിച്ചാൽ ഇടതുവശത്തു കൂടി വലം വയ്ക്കുകയാണ് വേണ്ടത്. ഇടതുവശത്തു കൂടി വലം വെച്ച് നേരെ ക്ഷേത്രത്തെ ആകെ വലം വെച്ച് ശാസ്താവിന് തിരുമുന്നിലെത്തി ശാസ്താവിനെ പ്രാർത്ഥിച്ച് ക്ഷേത്രപാലകനും മുന്നിലെത്തി നേരെ വീണ്ടും ക്ഷേത്രത്തിൻ്റെ പ്രധാന കവാടത്തിലേക്ക് വന്ന് കിഴക്കോട്ട് ദർശനമായിട്ടുള്ള മഹാദേവനെ ദർശിക്കും. മഹാദേവനെ ദർശിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രമാണ് സപ്തമാതൃക്കൾ തിരുനടയിലേക്ക് എത്തുന്നത്. ഏഴ് അമ്മമാർ, ഇവിടുത്തെ ഏഴ് അമ്മമാരും വീരഭദ്രനും ഗണപതിയും കടുശർക്കര യോഗത്തിൽ തീർത്ത ബിംബമാണ്. അതൊരപൂർവമായ സൗഭാഗ്യമല്ലേ? കടുശർക്കര യോഗം എന്നാൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വിഗ്രഹരൂപം നിർമ്മിച്ചിരിക്കുന്ന രീതിയാണ്. ആ രീതിയിലാണ് നമുക്കിവിടെ സപ്തമാതൃക്കളെ കാണാനാകുക. വീരഭദ്രനിൽ നിന്ന് തുടങ്ങി സപ്തമാതൃക്കളെയും പ്രാർത്ഥിച്ച് ഗണപതിക്ക് മുന്നിലെത്തി ഏറ്റമിടുമ്പോഴാണ് ആ ദർശനം തീരുന്നത്. എന്നാൽ അവിടെ നിന്ന് വീണ്ടും മുന്നിലേക്ക് നടക്കുമ്പോൾ വേറെ തന്നെ ശ്രീകോവിൽ, പ്രത്യേകിച്ചുള്ള ശ്രീകോവിലാണ് മാടായി കാവിലെ അമ്മയായ ഭദ്രകാളി സാന്നിധ്യമാകുന്നത്. അവിടെ വളരെ വലിയ വിഗ്രഹരൂപത്തിലാണ് നമുക്ക് അമ്മയെ കാണാനാവുക. സ്വർണ്ണാഭരണങ്ങൾ ചേർത്തി അമ്മയുടെ തിരുമുന്നിൽ നിൽക്കുമ്പോൾ സകല സങ്കടങ്ങളും ഒഴുകിപ്പോകുന്നു എന്നാണ് തോന്നുക. മാടായിക്കാവിലെ ദർശനം പൂർത്തിയാക്കി പുറത്തേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ ഒരു വശത്ത് നൃത്ത മണ്ഡപത്തിൽ, സരസ്വതി മണ്ഡപത്തിൽ ദേവിയെ സ്തുതിച്ചുകൊണ്ടുള്ള കീർത്തനവും അതിനൊപ്പം നൃത്തവും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു നൃത്തത്തിന് വേണ്ടിയിട്ടുള്ള സംഗീതത്തിൻ്റെ അകമ്പടി നമുക്കിപ്പോൾ കേട്ടുകൊണ്ടേയിരിക്കാം, ശ്രവിച്ചുകൊണ്ടേയിരിക്കാം. അത് ശ്രവിച്ചുകൊണ്ട് മാടായിക്കാവിലെ ബലിക്കൽ പുരയിൽ നിൽക്കുമ്പോൾ നിരവധി ശില്പങ്ങൾ കൊണ്ട് അലങ്കൃതമായിരുന്നു ഒരിക്കൽ ഈ ബലിക്കൽ പുരയെന്ന് മനസ്സിലാക്കാം. നാല് തൂണുകൾ ചുവപ്പും മഞ്ഞയും നിറത്തിലുള്ള നാല് തൂണുകൾ തടിയിൽ തീർത്തതാണ്. അതിന് നടുവിൽ വലിപ്പമുള്ള ബലിക്കല്ലാണുള്ളത്. ബലിക്കല്ല് കൂടാതെ ചുറ്റുവട്ടത്തുമായി നമുക്ക് ഗജമസ്തകങ്ങളും ചില ചില വിഗ്രഹരൂപങ്ങളും കാണാനാകുന്നുണ്ട്. ഇത് കൂടാതെ വലിയ ആകൃതിയിൽ വ്യത്യസ്തമായ നാളികേരങ്ങൾ തിരുനടയിൽ സമർപ്പിച്ചിരിക്കുന്നത് കാണാം. കാർഷിക അഭിവൃദ്ധിക്ക് വേണ്ടി പണ്ട് കാലത്ത് മാടായികാവിൽ അമ്മയ്ക്ക് തിരുനടയിൽ വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു എല്ലാവരും. കാർഷിക അഭിവൃദ്ധിക്ക് വേണ്ടി കർഷകർ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ അനുഗ്രഹമായി, മാടായികാവിൽ അമ്മയുടെ അനുഗ്രഹമായി വ്യത്യസ്തമായ വലിപ്പമുള്ള നാണ്യവിളകൾ കിട്ടിയിരുന്നൊരു കാലമുണ്ടായിരുന്നു. ആ കാലത്തിൻ്റെ ഓർമ്മകളുമായിട്ടാണ് ഇവിടെ നാളികേരങ്ങളുള്ളത്. അങ്ങനെ മാടായികാവിൽ അമ്മയുടെ തിരുനട എന്തുകൊണ്ടും സർവ്വ ഐശ്വര്യങ്ങളും പ്രധാനം ചെയ്യുന്ന ഒരു സന്നിധിയായി മാറുന്നു. ഈ സന്നിധിയിൽ വീണ്ടും വീണ്ടും വരുവാനാകുന്നത് മഹാഭാഗ്യമാണ്. ഉദയാമൃതത്തിൻ്റെ യാത്ര ഇതിനു മുൻപും മാടായികാവിൻ്റെ തിരുനടയിൽ എത്തിയിട്ടുണ്ട്. എന്നാൽ വീണ്ടും വീണ്ടും എത്തുമ്പോഴും അതേ പുതുമയോടുകൂടി കാണുവാനും ദർശിക്കുവാനുമാകുന്ന സൗഭാഗ്യം, അതാണ് ഇവിടുത്തെ ഭദ്രകാളി ഭാവം. ശക്തമായ ഭാവത്തിൽ ശക്തയെ വിശ്വാസങ്ങളുള്ള മധുവും മാംസവും പൂജ ചെയ്യുവാൻ ഇഷ്ടപ്പെടുന്ന ദേവിയാണ് മാടായികാവിലുള്ളത്. മാടായികാവ് എന്ന തിരുവർഗാട് ഭഗവതിയുടെ ആസ്ഥാനം. ഈ ക്ഷേത്രം 108 ദുർഗാലയങ്ങളിൽ പ്രഥമ സ്ഥാനം നിർവഹിക്കുന്നു എന്നും വിശ്വാസമുണ്ട്. ഇതുകൂടാതെ ഇവിടെ മുൻപ് കാലത്ത് പോർക്കലിയെ ആരാധിച്ചിരുന്നു എന്നും വിശ്വാസമുണ്ട്. മൂഷിക രാജവംശത്തിലെ രാജാവിൻ്റെ പടനായകന്മാർ താമസിച്ചിരുന്ന പ്രദേശത്ത് പടനായകന്മാരായ നായർ സമുദായത്തിൽപ്പെട്ടവർ ആരാധിച്ചിരുന്ന ദേവിയാണ് പോർക്കലി ഭഗവതി എന്നും വിശ്വസിക്കുന്നു. ഭടന്മാർ താമസിച്ചിരുന്ന പ്രദേശത്തിന് ഭടസ്ഥലി എന്ന പേരും ഉണ്ടായിരുന്നതായി മൂഷിക വംശകാവ്യം പറയുന്നുണ്ട്. ഏതായാലും യുദ്ധപരദേവതയായ, യുദ്ധത്തിന് വീര്യം നൽകുന്ന ഭഗവതിയാണ് ഇവിടെ കുടികൊള്ളുന്നതെന്ന് നിസ്സംശയം പറയാം. അതുകൊണ്ടാണല്ലോ ദേവിക്ക് മധുവും മാംസവും ഇഷ്ട വഴിപാടായി മാറുന്നത്. കേരളത്തിൽ വ്യത്യസ്തമായ സങ്കല്പമുള്ള ഭദ്രകാളി സാന്നിധ്യങ്ങളിൽ ഏറ്റവും ആദ്യം എടുത്തു പറയാവുന്ന നാമമാണ് മാടായികാവിലേത്. മാടായികാവിലെ ഈ ഒരു ക്ഷേത്രത്തിന് തിരുവിതാംകൂർ രാജവംശവുമായുള്ള ബന്ധമുണ്ട്. നവരാത്രി കാലത്ത് നമ്മൾ പറഞ്ഞ തിരുവിറകാട്ട് ഭഗവതി അല്ലെങ്കിൽ തിരുവിറകാട്ട് ഭഗവതി, തിരുവനന്തപുരത്തും ഒരു തിരുവിറകാട്ട് ഭഗവതി ഉണ്ടെന്നും അത് ആറ്റിങ്ങൽ രാജവംശവുമായി ചേർന്ന് നിൽക്കുന്നുവെന്നും പറഞ്ഞു. ഈ ബന്ധം കാണിക്കുന്നത് ഈ രണ്ട് രാജവംശവുമായി ഉണ്ടായിരുന്ന അടുപ്പമാണ്. ഇത് കൂടാതെ തിരുവർഗാട്ട് ഭഗവതിയുടെ സാന്നിധ്യം അവിടെ ഉണ്ടായി വന്നതിൻ്റെ വിശ്വാസം, അതുപോലെ തിരുവർഗാട്ട് എന്ന നാമത്തിൻ്റെ പ്രത്യേകത, ഇതൊക്കെയും നമുക്ക് ഇനിയും പറയാനുണ്ട്. അതിനായി നമുക്ക് നാളെ വരേക്കും കാത്തിരിക്കാം. ഇന്ന് നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് വിട വാങ്ങുന്നു. നമസ്കാരം. മകരന്തം മണിദീപം മലർനേദ്യം നിരത്തി മാടായിക്കാവിലമ്മേ മനസ്സിൽ ഞാനിരുത്തി മാതൃസ്നേഹത്തിൻ സുഗന്ധം പരത്തി മാലയമെഴുകിയ പീഠമൊന്നൊരുക്കി മ
മണിത്തോരണം ചാർത്തി ശ്രീ കോവിലൊരുക്കി മകരന്തം മണിദീപം മലർനേദ്യം നിരത്തി മാടായി കാവിലമ്മേ മനസ്സിൽ ഞാനിരുത്തി മാതൃസ്നേഹത്തിൻ സുഗന്ധം പരത്തി